ഹായ്, നമുക്കിവിടെ എക്സലിലെ റേഞ്ചിന് ഒരു റേഞ്ചിന് നെയിം കൊടുക്കുന്നതെന്ന് നോക്കാം. റേഞ്ചിന് നെയിം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു വലിയ ഷീറ്റിൽ ഒരുപാട് ഡാറ്റ, ഒരുപാട് കോളംസും ഒരുപാട് റോസും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കോളത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക ഡാറ്റ ഉണ്ട്, അവിടേക്ക് നമുക്ക് പെട്ടെന്ന് കേഴ്സർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആ റീജിയൻ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ജി അടിച്ചാൽ, അതായത് ഗോ എന്ന് ഗോ ടു ഓപ്ഷൻ, അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് പെട്ടെന്ന് അവിടത്തേക്ക് എത്താം. ഉദാഹരണത്തിന് ഇവിടെ നെയിംസ് എന്ന് പറഞ്ഞിട്ട് നാല് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പ്ലേസ് എഴുതിയിട്ടുണ്ട്. അപ്പം പ്ലേസ് നിന്ന് മുകളിലേക്ക് പോകാൻ കൺട്രോൾ ഹോം അടിച്ചാൽ മതി. എങ്കിലും ഒരു ഉദാഹരണത്തിന് നമ്മൾ കാണിക്കാം, നമുക്കിവിടെ ടേബിളിന് നെയിം കൊടുക്കുകയാണെങ്കിൽ ഡിഫൈൻ നെയിം റേഞ്ച്, ഇവിടെ റേഞ്ച് ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നെയിം എന്ന് ടോപ്പ് നെയിം നെയിം എന്നെടുത്തു. ഓക്കെ, നമ്മളിവിടെ ഇത് പ്ലേസ് എന്ന് കൊടുക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് അതുതന്നെ എടുക്കും. ഫസ്റ്റ് പ്ലേസ് എന്ന് എടുത്തു, റേഞ്ച് ഉണ്ട്, പ്ലേസ് നെയിം കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾക്കിവിടെ നമ്മൾ പെട്ടെന്ന് പ്ലേസ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് വേണമെങ്കിൽ കൺട്രോൾ ജി അടിച്ചാൽ മതി, ഇവിടെ ചൂസ് ചെയ്താൽ മതി. പ്ലേസ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മളിവിടെ എത്തി. വീണ്ടും കൺട്രോൾ ജി അടിച്ചാൽ, അല്ലെങ്കിൽ കൺട്രോൾ ഹോം അടിച്ചു കഴിഞ്ഞാൽ നെയിമിലേക്കും പോകും. ഈ ഒരു കാര്യം തന്നെ നമുക്ക് ഇതിനുപയോഗിക്കുന്ന പറഞ്ഞാൽ ലുക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലുക്കപ്പ് ആണെങ്കിൽ ലുക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ ഇവിടെ ഈ ടേബിൾ എന്താണോ പേര് കൊടുത്തത്, ആ പേര് കൊടുത്താൽ നെയിം, ഇവിടെ നെയിം കൊടുക്കലോടുകൂടി അത് വന്നിട്ടുണ്ട്. അതായത് റേഞ്ച് കൊടുക്കേണ്ട എന്നർത്ഥം. അതായത് ഒരുപാട് റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഡോളർ സൈനോ ഒന്നും കോൺസ്റ്റൻ്റ് ആക്കാനുള്ള ഡോളർ സൈനോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആ പേര് ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെയാണ് നമുക്കൊരു ടേബിൾ പല റീജിയനും പല പേര് കൊടുക്കാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേരിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഫോർമുലാസ് എടുക്കുക, നെയിം മാനേജറുണ്ട്, നെയിം മാനേജർ എടുക്കുക. ഇവിടെ കാണാം, ഇവിടെ രണ്ട് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏതാണ് ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ റേഞ്ചിന് മാറ്റങ്ങൾ മാറ്റം വരുത്താം. ഇതിവിടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.